ഹലോ രഞ്ജു, നീ ഉറങ്ങിയോ? ഞാനിവിടെ എത്തി. നീ എത്തിയോ? ഞാൻ ടി വിയാണായിരുന്നു, ഉറങ്ങിയിട്ടില്ല. എത്ര നേരമായി കാത്തിരിക്കുന്നു, എന്ത് എത്ര വൈകിയേ? രാഹുൽ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്, വരാൻ നോക്ക്. ഞാൻ വരട്ടെ അങ്ങോട്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. രഞ്ജു, നിനക്ക് പേടിയുണ്ടോ? ഇവിടെ മുത്തശ്ശി അനിയത്തി മാത്രമേ ഉള്ളൂ, അവരൊക്കെ ഉറങ്ങി. അമ്മയും അച്ഛനും വിളിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലേ, അവരൊരു കല്യാണത്തിന് പോയതാ. രാഹുൽ, ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എത്തും, മിസ് അടിക്കും, വാതിൽ കൊടുക്കണം. ഓക്കെ. രഞ്ജു എന്ന രഞ്ജിനിക്ക് 18, ഡിഗ്രിക്ക് പഠിക്കുന്നു. രാഹുൽ അവളുടെ ക്ലാസ്മേറ്റാണ്, അതിലുപരി അവർ ഇന്നത്തെ കമിതാക്കളാണ്. ക്ലാസ് കഴിഞ്ഞ് ഒരുപാട് നേരം മുട്ടിയൊരുമയും തൊട്ടുതാടി അവർ സംസാരിക്കാറുണ്ട്. സൗഹൃദത്തിനിടയിലെ പ്രണയം ഇടയ്ക്ക് അതിരുവിടുന്നതായി തോന്നിയാലും അവരത് കാര്യമാക്കാറില്ല. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ച് അവർ പ്രണയം പങ്കുവച്ചു. അവൻ്റെ തമാശയിൽ പുഞ്ചിരി വിടർത്തി അവരുടെ ചുണ്ടിൽ അവനൊന്ന് മെല്ലെ വിരലമർത്തി, പിന്നെ മെല്ലെ ചുണ്ടുകൾ പരസ്പരം കോർത്തിണക്കി. അവളുടെ കണ്ണുകൾ അവനെ തന്നെ തീക്ഷണമായി നോക്കി. ആ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. ആ തിരിച്ചുപോക്കാണ് ഇന്ന് രാഹുലിനെ അവിടെ വീട്ടിലേക്ക് എത്തിച്ച്, അതും ഈ രാത്രി. വീട്ടിലെത്തിയപ്പോൾ അച്ഛനമ്മ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവില്ലെന്ന് അനിയത്തി രാഗി പറഞ്ഞപ്പോൾ സത്യത്തിൽ മനസ്സിൽ ഇടുപൊട്ടി. അപ്പോഴേ വിളിച്ചു പറഞ്ഞു, രാത്രി ഇതാ ആളിവിടെ എത്തി. മിസ് അടിച്ചപ്പോൾ അവൾ മെല്ലെ വാതിൽ തുറന്നു. മഴയില്ലെങ്കിലും റെയിൻകോട്ടും തൊപ്പിയുമിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. പുറത്ത് തണുത്ത കാറ്റിടിക്കുന്നു. അഴിച്ചിട്ടിരിക്കുന്ന മുടി കാറ്റിൽ അലക്ഷ്യമായി പാറി നടക്കുന്നുണ്ട്. പെട്ടെന്നുള്ള അങ്കലാപ്പിൽ അവൾ അവൻ്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഒരു ചുവന്ന റോസാപ്പൂ കണക്ക് റെഡ് സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. നേർത്ത സാരികളിലൂടെ മുഴുത്ത മാറിടം എന്തിനൊക്കെയോ കൊതിച്ചു നിൽക്കുന്നവൻ കണ്ടു. അരക്കെട്ടിൽ ചുറ്റിയൊതുക്കിയ സാരി അവനവളെ തൻ്റെ കണ്ണുകളാൽ ബലാത്സംഗം ചെയ്തു. അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് മുഖം ചേർത്ത് പിടിച്ച് ചുണ്ടിലൊരു കടി. ശേഷം കണ്ണു തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. രഞ്ജുവിൻ്റെ അനിയത്തി അവൻ നിൽക്കുന്ന റൂമിൽ കട്ടിൽ കിടന്നുറങ്ങുന്നു. അവനാകെ ഞെട്ടിത്തിരിച്ചു. അവളും കണ്ണു ഉണർന്നാൽ, എന്നാൽ രഞ്ജുവിൻ്റെ കാമകിളിൽ നിന്ന് പിന്തിരിയാൻ അവന് തോന്നിയില്ല. ഒരു മുറിയിൽ മുത്തശ്ശി ഉറങ്ങുന്നു. അച്ഛൻ്റെ അമ്മയുടെ റൂം ലോക്ക് ചെയ്തിട്ടാണ് അവർ പോയത്. വേറെ റൂമില്ലെന്നും അനിയത്തി ചെറിയ കുട്ടിയല്ലേ, അവൾ കട്ടിൽ കിടക്കട്ടെ, നമുക്ക് നിലത്തി കിടക്കാമെന്ന് പറഞ്ഞ് അവൾ അവന് ധൈര്യം നൽകി. അവനെ ചേർത്ത് നിർത്തി കവളിയിൽ റൂം കൊടുത്തപ്പോൾ ആള് ഫ്ലാറ്റായി. ടെൻഷൻ ഉണ്ടെങ്കിലും കാമാസക്കി അവർക്ക് ധൈര്യം നൽകി. നിലത്ത് പായ വിരിച്ച് അവർ മെല്ലെ കിടന്നു. ആദ്യമായി എന്തൊക്കെ കിട്ടാൻ പോകുന്ന ആവേശത്തിലാണ് രണ്ടുപേരും. അവൻ അവളുടെ മേലിൽ മെല്ലെ കൈവച്ച് നെഞ്ച് പടപടാൻ മിടിക്കുന്നു. കഴുത്തിൽ മുഖമർത്തി ചെറുതായി കിളിർത്ത കുറ്റിത്താടികൊണ്ട് മെല്ലെ തഴുകി. അപ്പോഴേക്കും നെഞ്ചിൽ നിന്ന് സാരി അഴിഞ്ഞു വീണു. ആലില പോലെ ഇളകി കളിക്കുന്ന വയറിലും പൊക്കിളിലും അവൻ വിരലോടിച്ച്. കാലുകൾ പരസ്പരം കെട്ടുപിണയുന്നതിനിടെ കാൽത്തട്ടിയുണ്ടായ ശബ്ദത്തിൽ അനിയത്തി രാഗി ഞെട്ടിയുണർന്നു. എണീറ്റ് നോക്കുമ്പോൾ തൻ്റെ ചേച്ചി അതാ ഏതൊരാളിനെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ചേച്ചി എന്ന വിളി രഞ്ജു രാഹുലും കുതിറി നീറ്റു. എന്ത് പറയണമെന്നറിയാതെ അവൻ കുഴങ്ങി. രഞ്ജു എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ അവളെ സോപ്പിടാനും ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാഖിക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവൾ മുത്തേശ്ശിയെ വിളിക്കാനായി തുനിഞ്ഞു. പെട്ടെന്ന് രഞ്ജു അവളുടെ മുഖം അമർത്തി പിടിച്ചു. സാഹചര്യങ്ങൾ നമ്മെ മൃഗതുല്യരാക്കുമെന്ന് പറയുമ്പോൾ രഞ്ജുവിലെ മൃഗീയത പുറത്തു വന്നു. രഹസ്യം ആരുമറിയാതിരിക്കാനും സ്വയരക്ഷക്കുമായി അവളുടെ നിർദ്ദേശപ്രകാരം രാഹുൽ അവളും ചേർന്ന് തലയിനമർത്തി രാഖിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു. സ്വന്തം അനിയത്തി കൺമുമ്പിൽ പിടഞ്ഞു മരിച്ചിട്ടും രഞ്ജുവിലെ ക്രൂരത അടങ്ങിയില്ല. അച്ഛനമ്മയും വീട്ടിലാത്ത തക്കത്തിന് ഏതോ ചെക്കനെ മുറിയിൽ കയറ്റിയെന്ന് ചീത്തപ്പേര് പേടിച്ച് സ്വയരക്ഷക്കായി വീട്ടിൽ കള്ളം കയറിയതായും അനിയത്തിയെ ബലാത്സംഗം ചെയ്ത് കൊന്നതായും വരുത്തി തീർക്കാൻ. കാമുകനെ കൊണ്ട് സ്വന്തം അനിയത്തിയെ പീഡനത്തിന് ഇരയാക്കി. അതും ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ അതേ സമയം അനിയത്തിയുടെ മരണത്തിൽ അവൾക്ക് യാതൊരു ദയയും തോന്നിയില്ല. സ്വന്തം സാരി മാറ്റി ചുരിദാറിട്ടു. ഡ്രസ്സിൽ കുറച്ച് പോറലുകൾ വരുത്തി. നെറ്റി ചുമരിലിടിച്ച് മുറിയാക്കി. തനിക്കും പരിക്ക് പറ്റിയ തെളിവിനായി. എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായി നിന്ന രാഹുലിനെ അവൾ ധൈര്യം നൽകി. അവിടുന്ന് വേഗം പൊക്കോളാൻ പറഞ്ഞു. രഞ്ജുവിൽ വന്ന അസാധാരണ ധൈര്യം കണ്ട് രാഹുൽ അന്നം വിട്ടു. അവൻ വേഗം അവിടുന്ന് പോയി. ഇനി എന്താവുമെന്ന പേടിയിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിക്കുള്ളിൽ തങ്ങിൽക്കുന്ന ചുടുചോരയുടെ മണം അവളെ വീർപ്പ് മുട്ടിച്ച്. പിന്തിരിഞ്ഞു നോക്കാൻ അവൾക്കായില്ല. സത്യം പുറലോകം അറിയാതിരിക്കാൻ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ചേച്ചി എന്ന വിളി അവളുടെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി. നേരം പുലർന്നാൽ എന്താവുമെന്ന് അവൾ ഭയപ്പെട്ടു. ഏറെ നേരം കഴിഞ്ഞ് അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ചേച്ചി, നെറ്റിയിൽ മുറി പറ്റിയല്ലോ, വേദനിക്കുന്നുണ്ടോ? രഞ്ജു ഞെട്ടിത്തെരിച്ച് പുറകിലേക്ക് നോക്കി. അവൾ ഭയത്താൽ മുഖം വിളറി വെളുത്തു. ചേച്ചി എന്തിനാ പേടിക്കുന്നേ? ഞാൻ ചേച്ചിയുടെ അനിയത്തിക്കുട്ടിയല്ലേ. ചേച്ചിക്കൊരാവശ്യം വന്നപ്പോൾ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂല്ലേ? അച്ഛനോട് അമ്മയോട് എന്ത് മറുപടി അറിയും? ചേച്ചിയുടെ കൂട്ടുകാരനെയും ചേച്ചി സ്വീകരിക്കുമോ? ചേച്ചി എന്തിനെങ്കിലും മണ്ഡത്തിനും ചെയ്ത്. നമ്മൾ എത്ര സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അച്ഛനും അമ്മയ്ക്കും 2 മക്കളെ ഒരുമിച്ച് നഷ്ടമാകുമ്പോൾ എന്ത് വേദനയുണ്ടാവും? നമുക്കിടയിൽ എന്തിനാ വേറൊരാളെ കൊണ്ടുവന്ന്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായി. എത്ര ദിവസം ചേച്ചി ഇങ്ങനെ പേടിച്ച് കഴിയും? എല്ലാം നഷ്ടമായില്ലേ ഇപ്പോൾ? അനിയത്തിയുടെ വാക്കുകൾ കൂരം പോലെ അവളുടെ മനസ്സിൽ തറച്ചു. കുറ്റബോധത്താൽ അവൾ വിങ്ങി.
ഞെട്ടി കണ്ണുതുറന്ന് നോക്കുമ്പോൾ അനിയത്തി രാഗി തണുത്തു മരവിസി കിടക്കുന്നു. ഏങ്ങലടിച്ച് പൊട്ടിക്കരയാനേ അവൾക്കായുള്ളൂ. ആ നശിച്ച നേരത്തെ അവൾ മനസ്സിൽ ശപിച്ച് പുറത്ത് നല്ല മഴ പെയ്യുന്നു. തിമിർത്ത് പെയ്യുന്ന മഴയിൽ കുറ്റബോധത്താൽ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒഴുകിത്തുടങ്ങി. താൽക്കാലിക സുഖത്തിനായി തൻ്റെ ജീവിതത്തിലെ നിത്യസുഖം കളഞ്ഞ് നൂറോട്ട് അവൾ തന്നെ തന്നെ ശപിച്ച്. ശ്രദ്ധിക്കുക, സാഹചര്യങ്ങളാണ് നമ്മളെ കുറ്റക്കാരാക്കുന്നത്. രചന വിദ്യാപ്രദീപ്.